അഞ്ജിത ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഞാൻ മാനന്തവാടിയിലാണുള്ളത് ഈ രാമപുര ക്യാമ്പിലേക്ക് തണ്ണീർക്കൊമ്പരെ മാറ്റിയിട്ടുണ്ട് ആരോഗ്യനില പൂർണ്ണമായും പരിശോധിച്ച ശേഷം മാത്രമേ തുറന്നു വിടുകയുള്ളൂ കാരണം രണ്ടാഴ്ചയ്ക്ക് മുമ്പേ മയക്കുവെടിയേറ്റ ആനയാണ് ഇന്നലെ ആദ്യ ഡോസ് മയക്കുവടി കൊടുത്തത് മുതൽ തന്നെ വിദഗ്ധരും ഈ വനം എല്ലാം ചേർന്ന് ആനയുടെ ആരോഗ്യനില പരിശോധിക്കുന്നുണ്ടായിരുന്നു നിരീക്ഷിച്ചു വരികയായിരുന്നു അതെല്ലാം ഉറപ്പുവരുത്തി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ വനത്തിലേക്ക് തുറന്നു വിടുകയുള്ളൂ രാവിലെ ഈ ഒരു സ്ഥിതി എന്തായാലും പരിശോധിച്ചതിനു ശേഷം ഉച്ചയോടുകൂടി തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നമ്മൾ പറഞ്ഞു വരുമ്പോൾ മാനന്തവാടി ഇന്നലെ ഈ തണ്ണീർക്കൊമ്പൻ സ്വൈര്യ വിഹാരം നടത്തിയ ആ ഒരു പ്രദേശത്തെ ആ ഒരു കഥയിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ ഏകദേശം ഈ സമയത്തോടു കൂടി തണ്ണീർക്കൊമ്പൻ എത്തിയിരുന്നു ആളുകളെ ആകെ ആശങ്കയിലാക്കി മാനന്തവാടിയെ മാത്രമല്ല കേരളത്തെ ആകെ ഒരു ദിനം മുൾമുനയിൽ നിർത്തിയ ദിനമായിരുന്നു നമുക്കാകെ ഇന്നലെ ഉണ്ടായിരുന്നത് ഇന്നലെ ഈ ഒരു വാഴത്തോപ്പായിരുന്നു തണ്ണീർക്കൊമ്പൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് രാവിലെ എത്തി ഈ ഉച്ച സമയം വരെ ഇതാ ഈ വാഴത്തോപ്പിൽ നിശ്ചലനായി തന്നെ തണ്ണീർക്കൊമ്പൻ നിൽക്കുകയായിരുന്നു ടൗണിലൊക്കെ ഒരു രണ്ട് റൗണ്ട് കറങ്ങിയായിരുന്നു ഈ വാഴത്തോപ്പിലേക്ക് എത്തിയത് അതിനുശേഷം പിന്നെ ഇവിടെ തന്നെ തുടരുന്ന കാഴ്ചയാണ് ഏറെ മണിക്കൂറുകളോളം ഇവിടെ തന്നെ ഈ വാഴത്തോപ്പിൽ നിശ്ചലനായി നിൽക്കുന്നു ഏകദേശം മയങ്ങുന്നു പിന്നെ അതേ പ്രദേശത്ത് തന്നെ നിൽക്കുന്നു ഉച്ചയോടെയാണ് മയക്കുപെടി വെക്കാനായി വനംവകുപ്പ് സംഘം എത്തിയത് അതിനുശേഷമാണ് ആനയ്ക്ക് ഒരു ദിശാമാറ്റം ഉണ്ടായത് സ്ഥാന ചലനം ഉണ്ടായത് ആന നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതാണ് ഈ ഒരു ദൗത്യത്തിന് ഏറെ ദുഷ്കരമായ ഒരു ഒരു ഘട്ടത്തിലേക്കുണ്ടായത് നമ്മൾ ദൃശ്യത്തിലേക്ക് വന്നാൽ ആ കുന്നിൻ ചെരുവിലേക്ക് ആന പോയി അത് നേരെ മേലെ കാണുന്നത് ജനവാസ മേഖലയാണ് ഒരു കോളനിയാണ് അറുപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അവിടേക്ക് ആന എത്തിയത് ഏറെ ആശങ്കയുണ്ടാക്കി പക്ഷേ വളരെ ഊർജ്ജിതമായി തന്നെ വനംവകുപ്പ് അവിടെ നിന്ന് പടകമെല്ലാം പൊട്ടിച്ച് ആനയെ ലക്ഷ്യസ്ഥാനത്തേക്ക് വീണ്ടും എത്തിച്ചു എന്നിട്ടാണ് ആദ്യ റൗണ്ട് വെടി വെക്കുന്നത് അഞ്ച് മുപ്പത്തിയഞ്ചിന് ആദ്യത്തെ ഒരു വെടി ഒഴിഞ്ഞുപോയി രണ്ടാമത്തെ ഷൂട്ടാണ് ആനയ്ക്ക് മയക്കുപേടി ചേക്കുന്നത് അഞ്ച് മുപ്പത്തിയഞ്ചിന് ആദ്യം മയക്കുപേടി ചേക്കുന്നു തുടർന്ന് ഉണ്ടാക ഒരു അഞ്ച് മണിക്കൂറോളം നീണ്ട കുങ്കിയാനകൾ നമുക്ക് അറിയാം വീണ്ടും ഹീറോകളായി മാറിയതാണ് കോനി സുരേന്ദ്രനും വിക്രമും സൂര്യനും ഒക്കെ എല്ലാ സമാനതകളില്ലാത്ത ദൗത്യങ്ങൾ കണ്ട മിഷൻ അരിക്കൊമ്മനൊക്കെ പക്ഷേ ഈ ദൗത്യത്തെ പറ്റി പറയുമ്പോൾ തീർത്തും അപ്രതീക്ഷിതമായ ഒരു ദൗത്യം തന്നെയായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ ചടുലമായ നീക്കങ്ങളും ദ്രുതഗതിയിലുള്ള ഒരു ദൗത്യം തന്നെയായിരുന്നു അതിൻ്റേതായ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മിഷൻ സക്സസ് ആക്കി എന്ന് പറഞ്ഞു ാണ് വനം ഒരു വിജയത്തിന് അതൊരു ഇരട്ടി മധുരം കൂടിയാവുന്നത് എന്തായാലും ഇവിടെ കൃഷിനാശം ഒക്കെ ചെറിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് അത് ഇന്നലെ നാട്ടുകാരൊക്കെ ഏതെങ്കിലും പ്രദേശവാസികളുണ്ടോ കാരണം ഇന്നലെ അവർ വല്ലാത്തൊരവസ്ഥയിലൂടെ ആയിരുന്നു കടന്നുപോയത് പക്ഷെ ഇന്ന് അവർക്ക് അല്പം ആശ്വാസമുണ്ട് അപ്പോൾ പ്രദേശവാസികളുടെ വല്ല പ്രതികരണമൊക്കെ കിട്ടുമോ പ്രദേശവാസികൾ അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്താമെന്ന് ഈ ഒരു പ്രദേശത്തുള്ളവരോട് ഞാൻ പറഞ്ഞിരുന്നു അവർ ഈ ഒരു നമ്മളോട് വിവരങ്ങൾ പങ്കുവെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊരു ഈ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് വിശാലമായ പ്രദേശമാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ആളുകളില്ല തൊട്ടപ്പുറത്താണ് വീടുകളുള്ളത് അഞ്ചുതായി നിലവിൽ ഈ സമയത്ത് ഇവിടെ ആളുകളില്ല എന്നുള്ളത് തന്നെയാണ് അവർ പ്രതികരിക്കാൻ അവരുടെ ഈ കൃഷിനാശം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നമ്മളോട് ഇന്നലെ സംസാരിച്ചതായിരുന്നു നമ്മളോട് ഇന്ന് പ്രതികരിക്കുമെന്നും അവർ പറഞ്ഞിരുന്നു നിലവിൽ ഈ സമയത്ത് ഇവിടെ ആളില്ലാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം ശത്ത് ഈ ആനയ സൗര്യവിഹാരം നടത്തിയ ഉണ്ടായിരുന്ന ഈ വാഴത്തോപ്പിൽ ഉണ്ടായിരുന്ന പ്രദേശത്ത് ഇപ്പോൾ പ്രദേശവാസികളില്ല ഞാൻ പറഞ്ഞു വന്നത് ഈ ഈ ഒരു പ്രദേശത്തായിരുന്നു ഇന്നലെ ആനയുടെ ഒരു വിഹാരം നടത്തിയ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് അത്തരത്തിൽ ആ രക്ഷാദൗത്യം അത്ര ശ്രമകരമായ ഒരു സാഹചര്യം കൂടിയായിരുന്നു ഉണ്ടായിരുന്നത് ഈ വാഴത്തോപ്പിലായിരുന്നു ഇന്നലെ ഈ കൊമ്പൻ്റെ സൂര്യവിഹാരം അതിനുശേഷം ഒരു കൃഷിനാശത്തെ പറ്റിയായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് പ്രദേശവാസികളുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ആ ഒരു കൃഷി നശിച്ചിട്ടുണ്ട് എന്തായാലും ഇന്നലെ അത് ഇന്ന് അധികൃതരെയൊക്കെ നഗരസഭ അധികൃതരെയൊക്കെ വിവരമറിയിക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത് എന്തായാലും അവർക്ക് അതിനേക്കാൾ വലുത് ഈ ഒരു നാശം ഉണ്ടായ ഒരു സങ്കടമുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ വെറുതെ വലിയ രാശം ഒഴിഞ്ഞുപോയി അതിൽ ഇവരെയൊക്കെ ഈ അവനവകുപ്പിനെയും സംഘത്തിനെയൊക്കെ അവർ അഭിനന്ദിക്കുന്നുണ്ട് അതിൽ വലിയ ഒരു നന്ദി അവർ ഇന്നലെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു എന്തായാലും കൃഷിനാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ വയനാട്ടിൽ ഈ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യം കരടി ആയിക്കോട്ടെ പിന്നാലെ ഒരു പുതിയ അധ്യായമായതാ തണ്ണീർ കൊമ്പൻ കൂടി എത്തുന്നു അതിന് ഈ രാത്രി കാലങ്ങളിൽ ഈ മലയോര മേഖലയിലും വനപ്രദേശങ്ങളിലുള്ളവർക്കും ആശങ്കയുടെ നാളുകൾ ഒഴിയുന്നില്ല ഏറ്റവും വലിയ സമീപകാലത്തെ ജീവൽ പ്രശ്നങ്ങൾ ഒന്നായി ഈ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ മാറുന്നുണ്ട് ഈ പറഞ്ഞ തണ്ണീർ കൊമ്പനെ പിടികൂടിയെങ്കിലും ഒരു താൽക്കാലിക ആശ്വാസം മാത്രമേ ആ മാനന്തവാടിക്കാർക്കുള്ളൂ എന്നുള്ളതാണോ കാരണം ദിനം ഈ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആന കാട്ടകൾ നാട്ടിലിറങ്ങുന്ന വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയതായുള്ള ആശങ്ക ഇപ്പോഴും അവരിൽ അവശേഷിക്കുന്നുണ്ട് എന്നാണോ അതുപോലെ തന്നെ ഈ കൊമ്പൻ മയക്കം വിട്ട് ഉണർന്നോ ഈ കൊമ്പന് ഈ മയക്കുവിടി വയ്ക്കുകയും ഇപ്പോൾ ഇന്നലത്തെ ഒരു ഒരു ദിവസം മുഴുവൻ തണ്ണീർ കൊമ്പന് പിന്നാലെ ആയിരുന്നില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഇതൊക്കെ വിശദമായിട്ട് നിരീക്ഷിച്ച ശേഷമായിരിക്കുമോ ഇനി വനത്തിലേക്ക് തുറന്നു വിടുക എന്ന നടപടിയിലേക്ക് വനം വകുപ്പ് കിടക്കുക അതെ ആരോഗ്യസ്ഥിതി നിരീക്ഷിക്കുക തന്നെയായിരുന്നു ഇന്നലെ പ്രധാന പരിഗണന കൊടുത്തിരുന്നത് കാരണം രണ്ടാഴ്ച മുമ്പ് മയക്കുവെടി ഏറ്റ ആനയാണ് അപ്പോൾ ആദ്യ ഡോസ് മയക്കുവെടി വെച്ചത് മുതൽ ഇതിൻ്റെ ആരോഗ്യസ്ഥിതി നിരീക്ഷണ പക്ഷേ അതിന് ശേഷമാണ് കുങ്കിയാനകളെ എത്തിച്ച് ലോറിയിലേക്ക് കയറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഇവർ കൈക്കൊണ്ടത് അപ്പോൾ അത്തരത്തിൽ ആരോഗ്യസ്ഥിത പരിശോധിക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഈ ആന ക്യാമ്പിൽ നിർത്തിയിരിക്കുന്നത് ആനയെ തുറന്നുവിടാത്ത അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ആരോഗ്യം പരിശോധിച്ചതിന് പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ആനയെ തുറന്നു വിടൂ എന്നാണ് ആന മയക്കമണരേണ്ട സമയം ഏകദേശം ആയിട്ടുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത് ആ ഡോസിന്റെ ഒരു വീര്യം കുറയേണ്ട സമയമായിരിക്കുന്നു ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കണക്കാക്കുന്നത് ഇന്നലെ രാത്രിയും വനം അധികൃതർ പറഞ്ഞത് അത് തന്നെയാണ് ഇനി അഞ്ചത ആദ്യത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ മാനന്തവാടിയുടെ മാത്രം കാര്യമല്ല ഞാൻ പറഞ്ഞത് ഞാൻ ആകെ വയനാടിൻ്റെയും ഈ കേരളത്തിലാകെയുള്ള ഒരു വനപ്രദേശങ്ങളുടെയൊക്കെ ഒരു മനുഷ്യ വന്യമൃഗ സംഘർഷത്തെ കാര്യത്തെ കുറിച്ചായിരുന്നു ഞാൻ സൂചിച്ച് മാനന്തവാടിയുടെ ഒരു ടൗൺ മേഖല കൂടിയാണ് ഈ പ്രദേശത്ത് ഇതൊരു പുതിയ അനുഭവമാണ് ഒരു മുപ്പത് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു ആന ഈയൊരു നഗരമേഖലയിൽ ഇറങ്ങുന്നത് എന്നുകൂടെ ഉള്ളത് അതൊരു വ്യത്യസ്ത അനുഭവം കൂടിയായിരുന്നു ഈ മാനന്തവാടിക്കാർക്ക് ഇന്നലെ ഉണ്ടായിരുന്നത് പക്ഷേ ഒരു ജീവൽ പ്രശ്നമായി ഈ മനുഷ്യ സംഘർഷം വയനാട്ടിലും കേരളത്തിലാകെയും തുടരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് പറഞ്ഞത് അനുജത് ഓക്കേ